നിങ്ങൾക്ക് താലിയല്ലേ തെളിവായി കാണേണ്ടത്? ലക്ഷ്മി കഴുത്തിൽ അണിഞ്ഞിരുന്ന താലിമാല ഇതിപ്പോ ഞാൻ നിർമ്മിച്ചുകൊണ്ടുവന്നൊന്നുമല്ല, ഇത് ഒറിജിനല. സംശയം ഉണ്ടെങ്കിൽ സൂക്ഷിച്ചു നോക്കൂ. നിനക്ക് തെളിവല്ലേ വേണ്ടത്? ഇത് രാഹുലും ലക്ഷ്മിയും തമ്മിലുള്ള വിവാഹ ഫോട്ടോയാ. ദാ നോക്ക്. കണ്ണ് തുറന്ന് നോക്ക്. ഇത് പോരെ തെളിവായിട്ട്? ഇവൻ ഇവളുടെ ഭാര്യയാണെന്ന് തെളിയിക്കാൻ ഇനി വേറെ വല്ല തെളിവും വേണോ? ഇവൻ ഇവളുടെ ഭാര്യയെന്നല്ല ആന്റി, തിരിഞ്ഞുപോയി. ഇവൾ ഇവന്റെ ഭാര്യ, അങ്ങനെ വേണം പറയാൻ. ഏതായാലും രണ്ടിൽ ഒരാള് ഭാര്യ ആയാലേ പറ്റൂ. പപ്പി, ഫോട്ടോ മാത്രമല്ല രാഹുല് ലക്ഷ്മിയുടെ കഴുത്തിൽ ചാർത്തിയ താലിയും കിട്ടിയിട്ടുണ്ട്. അത് കിട്ടിയോ? ആന്റി നോക്ക്, ഇതല്ലേ താലി? അതെ, ഇത് തന്നെയാ താലി. ലക്ഷ്മി, നീ ഇനി എന്തിനാ മിണ്ടാകാൻ നിൽക്കുന്നേ? നീ രാഹുലിന്റെ ഭാര്യയാണെന്ന് തെളിയിക്കാൻ ഇത് പോരെ. നിന്ന് ഇവറ്റകളോട് ചെലക്കാതെ ഇറങ്ങി പോവാൻ പറ. ആ മാലിങ് തന്നേ. അയ്യോ, അങ്ങനെ താലി വാങ്ങാൻ പാടില്ല. ഇത് ഫാൻസി മാലയല്ല, ഏതെങ്കിലും ഒരു സ്വർണമാലയോ അല്ല, താലിമാലയാ. അതിന് ഒരു പവിത്രതയുണ്ട്. അഥവാ താലി അഴിഞ്ഞു വീണാലേ, അത് ഭാര്യ എടുത്ത് സ്വയം കഴുത്തിലണിയുന്നതല്ല രീതി. അഴിഞ്ഞു പോയ താലിമാല ഭർത്താവ് തന്നെ ഭാര്യയുടെ കഴുത്തിൽ കെട്ടണം. അതല്ലേ അതിന്റെ രീതി? പറയമ്മേ, അതല്ലേ അതിന്റെ രീതി? അതാണ് രീതി എന്ന് പറഞ്ഞാൽ അത് അപകടമാകും. ഇവള് സൂര്യനെ കൊണ്ട് ലക്ഷ്മി താലി കെട്ടിക്കും, അത് പാടില്ല. അമ്മ എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ? അങ്ങനെയൊന്നുമില്ല, അഴിഞ്ഞു വീണ താലി ഭർത്താവ് തന്നെ ഭാര്യയ്ക്ക് കെട്ടിക്കൊടുക്കണമെന്ന് നിന്നോട് ആരടി പറഞ്ഞേ? ഓഹോ, അപ്പൊ അമ്മ സൗകര്യപൂർവം രീതിയും ആചാരങ്ങളും ഒക്കെ മാറ്റുകയാണല്ലേ? മനസ്സിലായി. അമ്മയുടെ ഉള്ളില് എന്തോ ഗൂഢ ഉദ്ദേശം ഉണ്ടെന്ന് മനസ്സിലായി. എന്തോ ഗൂഢ ഉദ്ദേശം? ഇല്ലാത്ത കാര്യം ഇല്ലാന്ന് ഞാൻ പറഞ്ഞു, അത്രേ ഉള്ളൂ. എന്തിനാണ് ഈ തർക്കം? ഈ അവസരം മുതലെടുത്ത് സൂര്യൻ ലക്ഷ്മിയുടെ കഴുത്തിൽ താലി കെട്ടിയാ മതിയായിരുന്നു. ഒന്നുമല്ല, അമ്മയുടെ ഈ നിൽക്കുന്ന മകൻ ഇവളെ രണ്ടാം കെട്ട് കെട്ടുന്നത് അമ്മയ്ക്ക് ഇഷ്ടമല്ല, അത് തന്നെ കാര്യം. അമ്മേ, ഇവൻ ഇവളെ രണ്ടാം കെട്ട് നടത്തിയ അമ്മയ്ക്ക് എന്താ ബുദ്ധിമുട്ട്? രജനി, എല്ലാം അറിഞ്ഞിട്ടും നീ മുതലെടുക്കുകയാണോ? ഇതില് മുതലെടുപ്പൊന്നുമില്ല. ഇവരുടെ കല്യാണം ഒരിക്കൽ കൂടി നടന്നു കാണാൻ ഞങ്ങൾക്കെല്ലാം ആഗ്രഹമുണ്ട്. പറയമ്മേ, ഇവൻ ഇവളെ വിവാഹം കഴിക്കുന്നതിൽ അമ്മയ്ക്ക് യോജിപ്പില്ലേ? എടാ മോനെ, നീ സന്തോഷത്തോടെ ലക്ഷ്മിയുടെ കഴുത്തിൽ താലി കെട്ടടാ. നിന്റെ ആന്റിയടാ പറയുന്നേ,
നീ താലി കെട്ടടാ അങ്ങോട്ട്. പപ്പി, ഇവൻ ഇവളെ കെട്ടിക്കോട്ടെ ചേച്ചി. ഇയാൾ എന്റെ കഴുത്തിൽ താലി കെട്ടുമോ അതൊന്നും അറിയണമല്ലോ. ഇത് വല്ലാത്ത സിറ്റുവേഷൻ ആയി പോയല്ലോ, എന്ത് ചെയ്യും? ഇല്ല, എന്തൊക്കെ സമ്മർദ്ദങ്ങൾ ഉണ്ടായാലും പ്രശ്നങ്ങൾ ഉണ്ടായാലും ഇപ്പൊ ഞാൻ ലക്ഷ്മിയെ താലി കെട്ടില്ല. ഞാൻ രാഹുലാണെന്ന് ലക്ഷ്മി അറിയണം. അതിനുശേഷം ഞാൻ ഈ താലി ലക്ഷ്മിയുടെ കഴുത്തിൽ അണിയിക്കും. എന്റെ ആ തീരുമാനത്തിൽ ഒരു മാറ്റവും ഉണ്ടാവില്ല. നിങ്ങളെന്താ എല്ലാവരും ഇങ്ങനെ ചിന്തിച്ചു നിൽക്കുന്നത്? ഇത് നീ കെട്ടിയ താലിയാണെങ്കിൽ നിനക്കിത് അവളുടെ കഴുത്തിൽ അണിയിക്കാൻ എന്താ പ്രയാസം? താലി കെട്ടടാ. എടാ, അത് അവളുടെ കഴുത്തിൽ കെട്ടിക്കൊടുക്ക്. ആ പറ്റില്ല. അതെന്താ പറ്റാത്തത്? കുടുംബ പ്രശ്നം വെച്ചപ്പോ ജോൾസർ എന്നോട് ഒരു കാര്യം പ്രത്യേകം പറഞ്ഞിരുന്നു. തൽക്കാലം മംഗളകർമ്മങ്ങളൊന്നും കുടുംബത്തിൽ നടത്താൻ പാടില്ല. ആദ്യം കുടുംബത്തിൽ കണ്ട ദോഷങ്ങൾക്ക് പരിഹാരക്രിയ ചെയ്യണം. അത് കഴിഞ്ഞ് എന്തും പാടുള്ളൂ. ആ വാക്ക് തെറ്റിക്കാൻ പാടില്ല. അതുകൊണ്ട് ജോൾസിയർ നിർദ്ദേശിച്ച പരിഹാരക്രിയ കഴിയാതെ ഈ താലി കെട്ട് നടക്കില്ല. ആരൊക്കെ നിർബന്ധിച്ചാലും ഇപ്പൊ താലി കെട്ടാൻ ഞാനില്ല. എന്തിനാ ഒന്നിനു പുറകെ ഒന്നായി അനർത്ഥങ്ങൾ ക്ഷണിച്ചു വരുത്തുന്ന? അതിനൊരു പുതിയ മംഗളകർമ്മമൊന്നും അല്ലല്ലോ. ഞങ്ങൾക്ക് ഇത് പവിത്രമായ കാര്യം തന്നെയാണ്. പരിഹാര കർമ്മങ്ങൾ കഴിഞ്ഞ് ഉചിതമായ സമയത്ത് താലി കെട്ടാം. ലക്ഷ്മിക്കത് മതിയാവൂ. താലിയില്ലാതെ നടക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. കേട്ടില്ലടാ, അവക്ക് താലിയില്ലാതെ നടക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന്. പിന്നെ നീ എന്തിനാ താമസിപ്പിക്കുന്നെ? താലി കെട്ടടാ. എന്തിനാടാ അവള് വിധവയെ പോലെ താലിയില്ലാതെ നടക്കുന്നത്? നീ താലി കെട്ടടാ. ഇവളെ വിഷമിപ്പിക്കുന്ന ഇപ്പൊ തന്നെ കെട്ട്. എടാ, ലക്ഷ്മി പറഞ്ഞ സ്ഥിതിക്ക് നീ വേഗം താലി കെട്ട്. വേണ്ട വേണ്ട, എല്ലാരും കൂടി ഇങ്ങനെ രാഹുലിനെ നിർബന്ധിക്കണ്ട. താലി ഇല്ലാതെ നടക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നേ ഞാൻ പറഞ്ഞുള്ളൂ, അല്ലാതെ ഇപ്പൊ തന്നെ താലി കെട്ടണോന്ന് ഞാൻ പറഞ്ഞില്ല. രാഹുൽ പറഞ്ഞതുപോലെ പരിഹാര ക്രിയകൾ കഴിയട്ടെ, അതിനുശേഷം താലി കെട്ടാം. ആ താലി ഇങ്ങതാ. പരിഹാര കർമ്മങ്ങൾ കഴിയുന്നവരെ ആ താലി പൂജാമുറിയിൽ വെച്ചേക്കാം. അതെ, അതാ നല്ലത്. മോളെ ഈ താലി പൂജാമുറി കൊണ്ടുവയ്ക്ക. കുത്തിത്തിരിപ്പുണ്ടാക്കാൻ നോക്കിട്ട് നടന്നില്ലല്ലേ. ഞാൻ ഇങ്ങോട്ട്. താലി പ്രശ്നം ഉണ്ടാക്കി സെന്റിമെന്റൽ അറ്റാക്ക് നടത്താനുള്ള ശ്രമവും ചീറ്റി. എന്നെഴുതി, ഇത് ഞാൻ ഇവിടെ ഉപേക്ഷിക്കാനൊന്നും പോകുന്നില്ല. കഴിഞ്ഞ തവണ എല്ലാവരുടെയും മുന്നിൽ വെച്ച് പ്രശ്നം ഉണ്ടാക്കിയത് കൊണ്ട് ലക്ഷ്മിക്ക് ഭ്രാന്ത് പിടിക്കാതെ രക്ഷപ്പെട്ടത്. ആ കളി വീണ്ടും ഞാൻ കളിക്കാൻ പോവാ. ഇത്തവണ അവൻ രക്ഷപ്പെടാതിരിക്കാൻ ഞാൻ അവളെ ഒറ്റയ്ക്ക് നേരിടും. ലക്ഷ്മിക്ക് ഭ്രാന്ത് പിടിച്ചാ അവക്ക് കുത്തിവെക്കാനുള്ള മരുന്ന് കൊണ്ട് ജാനകി നടക്കുമല്ലേ. ലക്ഷ്മിക്ക് തലവേദന എടുത്താ അവൾ അപ്പ അത് കുത്തി. ഈ പ്ലാൻ സക്സസ് ആകുന്ന കാര്യം സംശയമാണ്. ഇനി ആ മരുന്ന് ലക്ഷ്മിക്ക് കുത്തിവെക്കാൻ അവൾക്ക് പറ്റില്ല. അതെന്താ പറ്റാത്തത്? ആ മരുന്ന് ഇപ്പൊ ഇവിടെ ഇല്ല. ഫ്രിഡ്ജിലിരുന്ന ആ മരുന്ന് ഞാൻ എടുത്ത് കിണറ്റിലിട്ടു. നീ ആണ് കൊള്ളാലോ. പിന്നല്ല, ഇനി ജാനകിയുടെ ആ തന്ത്രം ഒന്നും ഫലിക്കില്ല. അപ്പോ നീ ലക്ഷ്മിയെ ഭ്രാന്ത് പിടിപ്പിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്? മുരളിയേട്ടൻ ഒന്ന് വെയിറ്റ് ചെയ്താ മുഴു ഭ്രാന്തിയായ അവളെ സൂര്യൻ പിടിച്ചുകെട്ടി ഭ്രാന്താശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ച നേരിട്ട് കാണാം.
എനിക്കത് കാണണമെന്നൊക്കെ ആഗ്രഹമുണ്ട് രജനി, പക്ഷേ ഇപ്പൊ സമയമല്ല, അല്പം ധൃതിയുണ്ട്. എന്താ ഇത്ര ധൃതി? ലക്ഷ്മിയുടെ കള്ളവപ്പെട്ട ഒരു വലിയ ട്രാൻസാക്ഷൻ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒന്നും രണ്ടും അല്ല, 5 കോടിയുടെ ഇടപാടാണ്. അതോടെ തന്നെ കൈ വന്ന് വീഴും. ആണോ? അത് കൊള്ളാലോ. എന്നിട്ട് ഇതെന്താ മുരളീട്ടൻ എന്നോട് പറയാത്തെ? കാര്യം നടക്കുമെന്ന് ഉറപ്പായിട്ട് പറയാന്ന് കരുതി. ഇപ്പൊ ഉറപ്പായി, അതാ പറഞ്ഞത്. ആ തുക കിട്ടുമ്പോ എന്റെ ഓഹരി മറക്കരുത്. ഒരിക്കലുമില്ല, നിനക്കുള്ളത് കൃത്യമായി നിന്റെ കൈ വന്നിരിക്കും. അതെ, സംസാരിച്ച് നിൽക്കാൻ നേരമില്ല. പാർട്ടി ഉടനെ ശാരദാസിലെത്തും, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ചെല്ലയല്ലേ, ഇവിടെ ലക്ഷ്മി ഒതുക്കിട്ടെ, ഞാനും ശാരദാസിലേക്ക് വരാം. നീ എന്തിനാ വരുന്നേ? ആ പണം മുഴുവൻ എനിക്കുള്ളതാ, അതിൽ നിന്നൊരു ചില്ലി കാശ് നിനക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കണ്ട. മുരളീട്ടൻ എന്താ ആലോചിക്കുന്നത്? ഏയ്, ഒന്നുമില്ല, ഞാനേ പിന്നെ ഞാനങ്ങോട്ട് പോയിട്ട്. ആ ശരി. എന്താ, എന്തിനാ ഇവിടെ വന്നേ? എന്തിനാ ആ വാതില് കുറ്റിയിട്ടത്? എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. രാഹുലിന്റെ ഭർത്താവ് അല്ലെന്ന് പറയാൻ വന്നതാണോ? അല്ല, രാഹുൽ നിന്റെ ഭർത്താവ് തന്നെയാ. അവനല്ല നിന്റെ ഭർത്താവെന്ന് പറഞ്ഞത് കളവാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞതാണ് സത്യം. ഓ, അത് ശരി. അപ്പോ രാഹുലിന്റെ ഭർത്താവ് തന്നെയാണ്? അതെ, അവൻ തന്നെയാണ് നിന്റെ ഭർത്താവ്. എന്നിട്ട് ഒന്നുകൂടെ നീ അറിയാനുണ്ട്. ഇവിടെ രാഹുൽ എന്ന് കരുതി നീ കൊണ്ടു നടക്കുന്ന ഒരുത്തനുണ്ടല്ലോ, അവൻ രാഹുൽ അല്ല. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? നീ ഇനിയും മണ്ടിയാകാതിരിക്കാൻ, ചതിക്കപ്പെടാതിരിക്കാനാ ഞാനിത് പറയുന്നത്. നീ രാഹുൽ എന്ന് കരുതുന്ന ആള് രാഹുലിന്റെ ഇരട്ട സഹോദരനാ, സൂര്യൻ, സൂര്യനാരായണൻ. സൂര്യനോ? അപ്പോ രാഹുൽ, രാഹുൽ എവിടെ? നിന്റെ ഭർത്താവ് രാഹുലും മരിച്ചു, കൂടെ നിന്റെ കുഞ്ഞും മരിച്ചു. കുത്തിത്തിരിപ്പുണ്ടാക്കാൻ നിങ്ങളിങ്ങനെ പലതും പറയുമെന്ന് എനിക്കറിയാം. നിങ്ങൾ ഈ പറയുന്നതിൽ വല്ല വാസ്തവമുണ്ടോ? ഞാൻ പറയുന്നതാണ് വാസ്തവം. ഈ വീട്ടിൽ എല്ലാവരും നിന്നോട് പറയുന്നത് കള്ളങ്ങളാ. ഞാനും മുരളീട്ടനും പറയുന്നത് മാത്രമാണ് സത്യം. പച്ച ജീവനോടെ കൺമുന്നിൽ നിൽക്കുന്ന രാഹുല് സൂര്യനാരായണനാണെന്ന് പറഞ്ഞ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. അല്ല, നീ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. നിനക്കെന്താ ഇപ്പോ ഇമോഷണൽ ഫ്ലോ ഒന്നും ഉണ്ടാകാത്തത്? ഇപ്പോ നിന്റെ തല പെരുക്കുന്നൊന്നുമില്ലേ? ഇല്ല. ഇനി ഞാൻ പറയുന്നത് വിശ്വസിക്ക്. ഇവിടെ ഈ മുറിയില് ഇവിടെയായിട്ടാ രാഹുല് കെട്ടി തൂങ്ങി നിന്നത്. വെറുതെ ഒരു രസത്തിന് കയറി തൂങ്ങിയതൊന്നും അല്ല അവൻ. അവന്റെ കയ്യിലിരിപ്പിന്റെ ഫലം. അതുകൊണ്ട് ആയുസ് ഒടുങ്ങും മുമ്പ് അവൻ സ്വയം ജീവൻ ഒടുക്കിയത്. അവൻ മരിച്ച് കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ നിന്റെ കൊച്ചും ചത്തു. അതെന്തുകൊണ്ടാ? നീയും അവനും കൂടി ചെയ്ത പാപങ്ങളുടെ ഫലം. അവനും കൊച്ചും ചത്തിട്ടും നിന്റെ ശിക്ഷ തീർന്നിട്ടില്ല. എങ്ങനെ തീരും? ഓർക്കാനാവാത്ത തെറ്റുകൾ നീ ചെയ്തു കൂട്ടല്ലേ? നിനക്കെങ്ങനെയാ ഓർമ്മ പോയത്? എങ്ങനെയാ നിന്റെ കിളി പറന്നുപോയത്? ആ പാവം ജൂലിയയെ ഉപദ്രവിച്ചതിന്റെ ഫലമാ അത്. ഇടീ, നീ കുറിച്ചു വെച്ചോ. നീയും അമ്മയും ഇവിടെ നിന്ന് ഇറങ്ങാൻ തയ്യാറായിക്കോ. മുമ്പൊരിക്കൽ നിന്നെ അമ്മയെ ഇറക്കി വിട്ടതുപോലെ വീണ്ടും ഞാൻ ഇറക്കിവിടും. നീയും ആ തള്ളയും കൂടി തെരുവിൽ കിടന്ന് നരകിക്കും. നീ നോക്കിക്കോ, രജനിയായി പറയുന്ന നിന്നെ ഞാൻ നരകിപ്പിക്കൂടി. നിന്നെ മാത്രമല്ല, ചാകാൻ നേരെ നോക്കിയിരിക്കുന്ന നിന്റെ പൊന്നാര ശാരദാമ്മയെ ഞാൻ വെറുതെ വിടില്ല. നിന്നെ തലയിലെടുത്ത് വെച്ച് സ്നേഹിക്കുന്ന അവര് പുഴുത്ത ചാവും. നിങ്ങൾ എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, പക്ഷേ അമ്മയെ പറഞ്ഞോണ്ടല്ലോ, അത് ഞാൻ സഹിക്കില്ല. ഈ വിധി ഇവര് ചോദിച്ചു വാങ്ങുന്നതാ. സംഗതി ഏൽക്കുന്നുണ്ട്. നീ എന്ത് ചെയ്യുടെ എന്നെ? ഓടി.
അതെടി, എനിക്ക് ഭ്രാന്ത, എനിക്ക് ഭ്രാന്ത. അതിന്റെ പേരിൽ നിന്നെ കൊന്നുണ്ടല്ലോ, അതിന് കേസൊന്നും ഇല്ല. കൊല്ലുടി നിന്നെ, കൊല്ലുടി. എടി, നീ എന്നെ ഉപദ്രവിക്കോടി. നിന്നെ ഞാൻ കൊല്ലുടി. രജനിയായിരിക്കും അവൾ ഇങ്ങോട്ട് കയറി വരുന്ന ഞാൻ കണ്ടതായിരുന്നു. ലക്ഷ്മി അവളെ ഉപദ്രവിക്കും. ഇപ്പൊ ലക്ഷ്മി ഉപദ്രവിക്കുന്നുണ്ടാവും. രജനി, നീ അവളെ ഒന്നും ചെയ്യല്ലേ. ഇത് തുറന്നില്ലെങ്കിൽ ചവിട്ടി പൊളിക്കണം. ആ അതെ, അതാ വേണ്ട. സൂര്യ, 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 നമുക്കിത് തല്ലി പൊളിക്കാം. എങ്ങനെയെങ്കിലും അവളെ രക്ഷിക്കേ. ഞാൻ ചവിട്ടി പൊളിക്കാം. മോളെ ലക്ഷ്മി, രജനി നിന്നെ ഉപദ്രവിക്കാൻ പറ്റോ ചെയ്തോ? എന്ത് ഉപദ്രവം? ചേച്ചി അവിടെ റെസ്റ്റ് എടുക്കുക. റെസ്റ്റ് എടുക്കുമ്പോ ഇത്ര ശബ്ദോ? രജനി എവിടെ? അവളെ ഒന്ന് കാണണമല്ലോ. രജനി, എന്താ ഉണ്ടായത്? ഞാൻ അവളോട് ഒത്തുതീർപ്പ് സംസാരിക്കാൻ പോയതാ. അന്നേരം അവൾ എന്നെ തല്ലി ഇഞ്ച പരുവാക്കി. ഇത് രജനിയുടെ പുതിയ അവതാരമാണ്. ഇന്നലെ വരെ കണ്ട രജനിയല്ല ഈ രജനി. ഓ ശക്തിയാണ്, ആരെയും വിറപ്പിച്ചു നിർത്തും. ഓ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായി? ഇതിപ്പൊ പുലിയെ പോലെ വന്നിട്ട് എലിയെ പോലെ ആയല്ലോ. വലിയ കോമഡി ആയിപ്പോയി. അല്ല രജനി, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാൽ ഇതാണല്ലോ നിന്റെ അവസ്ഥ. ആന്റി കൊളിയാക്കിക്കോ. ആന്റിക്ക് ഇതിനുള്ള മറുപടി ഞാൻ തരുന്നുണ്ട്. ആദ്യം നീ രണ്ട് കാലൊന്ന് എഴുന്നേറ്റ് നിൽക്കേ, എന്നിട്ട് മറുപടിയും മറുവിധിയും ഒക്കെ ചെയ്യാം. ലക്ഷ്മി എവിടെ പോയി? അവള് കാണുന്നില്ലല്ലോ. അയ്യോ, അവളിത് എവിടെ പോയി? ലക്ഷ്മി, ലക്ഷ്മി ചേട്ടെ, എന്നാലും നിന്ന നിപ്പിൽ അവളിത് എവിടെ പോയി? ആന്ത് മൂത്ത് ഇറങ്ങി ഓടിയതായിരിക്കും. അങ്ങനെ ഇറങ്ങി ഓടാൻ മാത്രം നീ അവളോട് വല്ലതും പറഞ്ഞോ? ഫ്ലാഷ് ബാക്ക് മൊത്തം ഞാൻ അവളോട് പറഞ്ഞു. അത് കേട്ടിട്ടാ അവൾ എന്നെ അടി തുടങ്ങിയത്. കുടുംബം തുലയ്ക്കാൻ പറഞ്ഞ ശാപം ജന്മമേ. നിന്നോട് ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ലക്ഷ്മിക്ക് എന്തെങ്കിലും സംഭവിച്ചാ നിന്നെ ഞാൻ വെറുതെ വിടത്തില്ലടി. പോനേ, നീ വേഗം ചെല്ലേ. അവൾ എവിടെ പോയിന്നൊന്ന് നോക്ക്. ചെലപ്പോ ഇവിടെ എവിടെങ്കിലും കണി ചെന്ന് നോയിക്കേ. എടി, നിന്നെ കൊള്ളന്ന് ഞാൻ വെച്ചിട്ടുണ്ടടി. ലക്ഷ്മി, ഈ കുട്ടി എവിടെ പോയിരിക്കുക? ലക്ഷ്മി, 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 ലക്ഷ്മി. അവളെ ഇവിടെങ്ങും കാണുന്നില്ലല്ലോ. അവൾ ഇനി പഴയതുപോലെ വീട് വിട്ടെങ്ങാൻ ഇറങ്ങി പോയിട്ടുണ്ടാവുമോ? ഇപ്പൊ പുറത്തുപോയി തിരക്കി അവള് കിട്ടും. അവള് പോയിട്ട് അധികം നേരൊന്നും ആയിട്ടില്ലല്ലോ. ഓരെ സൂര്യ, നീ പെട്ടെന്ന് പോയി അവളെ ഒന്ന് അന്വേഷിക്കേ. ചെല്ലേ, ഞാൻ പോട്ടെ. ലക്ഷ്മി എന്തേ കാണിച്ചേ? ഒരുവിധം എല്ലാം ഭേദമായി വരുന്നു എന്നാ ഞാൻ കരുതി. ഇതിനൊരു അവസാനമില്ല എന്റെ ഭഗവാനെ. ലക്ഷ്മിക്ക് ഇങ്ങനെ നിയന്ത്രണം തെറ്റിയ, ഇങ്ങനെ ഇറങ്ങിപ്പോയ നമ്മളെന്ത് ചെയ്യും? നമ്മൾ എവിടെ പോയി കണ്ടുപിടിക്കും? മനസ്സൊന്ന് തണുത്തു വരുമ്പോ വീണ്ടും തീ കോരിയിടുകയാണല്ലോ. ദൈവമേ, എന്റെ കുഞ്ഞിനെ കാത്തോളണേ. ശരീരം ഒന്ന് ചതഞ്ഞാലെന്താ? ഉദ്ദേശ കാര്യം നടന്നല്ലോ.
മുരളിയേട്ടനെ വിളിച്ച് ഈ സന്തോഷ വർത്തമാനം അറിയിച്ചേക്കാം. മെറ്റീരിയൽ മുഴുവൻ ഞങ്ങൾ എടുത്തോളാം. അതിനുവേണ്ടി മുരളി സാറിനെ വേറൊരു ബയറെ കാണണ്ട. പക്ഷേ എമൗണ്ടിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച ചെയ്യണം. എന്ത് വിട്ടുവീഴ്ച? ഒരു വിട്ടുവീഴ്ചയില്ല, 5 കോടി. 5 കോടി തന്നെ എനിക്ക് കിട്ടണം. അതും 1 ടൈം സെറ്റിൽമെന്റ്. ഒരു മിനിറ്റ്. ഹലോ രജനി. മുരളിയേട്ടൻ എന്താ പറഞ്ഞ്? എന്റെ പ്ലാൻ സക്സസ് ആവുന്ന കാര്യം സംശയമാണെന്നല്ലേ? എന്തായി സക്സസ് ആയി?